ഹായ് എവരിവാൻ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു മല കയറാൻ പോകുന്നു, കുരിശുമുടി മല. അപ്പോൾ ആ വഴി നമ്മുടെ അതിരമ്പള്ളി റൂട്ടാണ്. അപ്പോൾ ഓ മുള്ളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കുരിശുമുടി മലയിലോട്ടാണ് പോണത്. എന്താ സംഭവം ഒന്നും അറിയത്തില്ല, അവിടുത്തെ ചെല്ലുമ്പോൾ അറിയുള്ളൂ, ഫസ്റ്റ് ടൈമാണ് പോണത്. അപ്പോൾ ഇങ്ങനെ ഒരു കേട്ടറിവുണ്ട് ഒരു മലയുണ്ടെന്ന്. അപ്പോൾ ആ മല കാണണം. അപ്പോൾ ആ മല അവിടെ ആ സ്ഥലത്ത് ആ സ്പോട്ടിൽ പോകുന്ന വഴിക്ക് കുറേ എണ്ണപ്പന മരങ്ങളുണ്ട്, കുറേ നല്ല 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 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതെ, ഇതുപോലെ എണ്ണപ്പന കണ്ട സൈഡിൽ റോഡിൽ അവിടെ അറ്റത്തായിട്ടാണ് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ എണ്ണപ്പന മരങ്ങൾ കുറേ ഉണ്ട്. ഇവിടെ അടുത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ കസിൻ വരുന്നുണ്ട് ഈ മല കയറാനായിട്ട്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാൻ വേണ്ടി ഇവിടെ അതെ വേണ്ട, അങ്ങനെ കുറേ വെള്ളമുണ്ട്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. നല്ല രസമാണ് കേട്ടോ, നല്ല ഫീലാണ് കേട്ടോ, നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും നമുക്കിവിടെ ഈ ഒരു എണ്ണപ്പന മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു ഫീൽ. ഇറങ്ങാൻ വഴി കാണുന്നില്ല എന്നാ തോന്നണേ അല്ലേ. ഇറങ്ങാൻ വഴി, അപ്പൂ ഇറങ്ങാൻ വഴിയുണ്ടോ? ഇറങ്ങാൻ വഴിയില്ലേ? ആ ഇറങ്ങാൻ ഇവിടെ വഴിയില്ല. അങ്ങനെ അധികം ഇറങ്ങണ സ്ഥലം തോന്നുന്നു. അവിടെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അവിടെ ഇവിടെ ഒരു ബ്രിഡ്ജ് കടന്നിട്ടാണ് ഈ കുരിശുമുടി മലോട്ട് പോകേണ്ടത്. ആ വെറ്റിലപ്പാറ പാലം, വെറ്റിലപ്പാറ ബ്രിഡ്ജാണത്. കാണിച്ചതാവേ, കണ്ടോ ആ ഒരു ബ്രിഡ്ജ് കണ്ടോ, അത് വെറ്റിലപ്പാറ ബ്രിഡ്ജാണ്. ഈ വഴിയിലൂടെ അങ്ങനെ പോകണം. അപ്പോൾ അവിടെ സ്റ്റെപ്സൊക്കെ ഉണ്ട് ഇറങ്ങാൻ വേണ്ടി. പക്ഷേ അവിടെ ഇപ്പോൾ നോ എൻട്രി വെച്ചേക്കാണ്. അവിടെ ഇച്ചിരി ഡേഞ്ചർ ആയതുകൊണ്ട് നോ എൻട്രി വെച്ചേക്ക. പ്രളയത്തിൻ്റെ ടൈമിൽ, പ്രളയം വന്നപ്പോൾ അന്ന് വെച്ചതാന്ന് തോന്നുന്നു. അതിന് വീണ്ടും ഓപ്പൺ ചെയ്തിട്ടില്ല, അത് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കതൊക്കെ. ഞങ്ങൾ നോക്കിയായിരുന്നു, മുള്ളൊക്കെ ഉണ്ട്. ആ ഇവിടെ കൂടി ഇറങ്ങാൻ പറ്റും, നോക്കി നോക്കട്ടെ. വേറൊരു സ്ഥലം കെട്ടിയോ കണ്ടുപിടിച്ചിട്ടുണ്ട്, നോക്കി നോക്കാം. ഈ വഴി കൂടെ ഇറങ്ങി പോവാന്നാ പറയണേ, നോക്കി നോക്കട്ടെ. എന്തായാലും കസിൻ തന്നെ വരെ ടൈം പോകണല്ലോ, അപ്പോൾ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നോക്കി നോക്കാം പറ്റോ, സ്ലോപ്പാണോ, റിസ്ക് ആണെങ്കിൽ പോകണ്ട. ഒന്ന് നോക്കി നോക്കട്ടെ കേട്ടോ, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാവേ. യെസ്, നമുക്ക് ഇറങ്ങാൻ പറ്റും, ഇറങ്ങാനും സ്ഥലമുണ്ട് കേട്ടോ. കാണിച്ചു തരാവേ. നമ്മളങ്ങനെ വെള്ളത്തിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് സ്ഥലം. നമ്മളെ കൊണ്ട് കുറച്ചുകൂടെ കണ്ടാം. എന്താ പറഞ്ഞേ, ഇവിടെ ഇറങ്ങണില്ല. അങ്ങനെ അവിടെ കുറച്ച് കണ്ടു, ഇറങ്ങിയൊന്നുമില്ല. ഇറങ്ങാനൊന്നും പറ്റിയില്ല, നല്ല വെയിലുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ കസിൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അവനോട് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് കുരിശുമുടി മലയിലോട്ട് പോവും. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. Thank you.
മല കയറി, മല കയറ്റം സ്റ്റാർട്ടായി. എൻ്റെ കസിനും പപ്പയും മോനും മല കയറി തുടങ്ങി. ഞാൻ കയറാൻ പോണു. ഇവിടെ നിന്ന് ഇച്ചിരി കുത്തനെയാണ് കേട്ടോ. ഇതാണ് സെൻറ് തോമസ് ചർച്ച്, ഏഴാറ്റുമുഖം, കുരിശുമല. അവിടെ കുറച്ച് നിയമങ്ങളൊക്കെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ ചിന്ത ഉയരും. കീഴടക്കുക എന്ന ഈ ലോകം കാണട്ടെ എന്നതായിരിക്കും അത്. മറിച്ച് ഉയരത്തിൽ നിന്ന് ഞാൻ ഈ ലോകം ഒന്ന് കാണട്ടെ എന്നതായിരിക്കണം. ഹൃദ്യമായ ഒരു മല കയറ്റം ആശംസിക്കുന്നു. ഈശോ, ഇതാണ് മല. ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. പിന്നെ അങ്ങേ നാലുപേർ മാത്രമേ ഉണ്ടാവുള്ളൂ. അയ്യോ, അവരൊക്കെ അങ്ങനെ അറ്റത്തെത്തി. ഈ കുത്തിനാളെ മല കയറണം. വിശ്വേ, ആടിനെയൊക്കെ കിട്ടിയേക്കും ഇവിടെ. എന്താ ഒന്നാം സ്ഥലം? 14 സ്ഥലങ്ങളുണ്ട് ഇതുപോലെ. അതിൽ ഫസ്റ്റ് പ്ലേസാണിത്, ഒന്നാം സ്ഥലം. ഇനി നമുക്ക് ഇനി മല കയറി ഇടയ്ക്ക് വെച്ച് റെസ്റ്റ് എടുക്കുന്ന സമയം വീഡിയോ കാണിക്കാം കേട്ടോ. ഓക്കെ, ബൈ. ഇവിടെ ഒന്നാം സ്ഥലം കഴിയുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പാലമുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം. കിതച്ചു തുടങ്ങി. എന്താണ് പാലം? അതെ, ഈ പാലം കടന്ന് പോയ രണ്ടാം സ്ഥലം. കുത്തനെ ഉള്ള മലയാണ്. താഴ്ത്തിട്ടത് മലയൊക്കെ കാണാം. ഇങ്ങനെ ഇടക്കൂടെയൊക്കെയാണ് പോകേണ്ടത്. കാട് കയറിയൊക്കെയാണ്. ഇതിന് ഈസ്റ്റർ സമയം ആകുമ്പോഴാണ് ഈ കാട് വെട്ടുള്ളൂ. കാട് നല്ല റിസ്ക് ഏരിയ കേട്ടോ. വളരെ ഒരു അഡ്വഞ്ചർ ട്രിപ്പത്. കാട് കയറിയൊക്കെയാണ്. ഈ സമയമാകുമ്പോൾ, ഈസ്റ്റർ സമയമാകുമ്പോൾ, ഏപ്രിലൊക്കെ ആകുമ്പോൾ ഇനി കാട് വെട്ടും. ലാസ്റ്റ് സ്ഥലത്തി, 14 സ്ഥലത്തി. അത് കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളിയാണ് കാണിച്ചു തരാം കേട്ടോ. ഈയൊരു പാറ കയറാൻ പോണേണ് ഞാൻ. ഭയങ്കര പാടപ്പോ. ഈശോ അമ്മേ, ആണ് ആ ചെറു പള്ളി. ഒരു വ്യൂ കാണിച്ചു തരാവേ. ഏറ്റവും ടോപ്പിൽ നിന്ന്, മലയുടെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. എന്ത് രസോ, മലകളും അരുവികളും. അങ്ങനെ എത്തിച്ചേർന്നു, മലമുകളിൽ എത്തിച്ചേർന്നു. ഇനി തിരിച്ച് എൻ്റെ പൊന്നു. നല്ല വെയിലായിപ്പോയി, നല്ല വെയിലുണ്ട്. ഇനി മല ഇറങ്ങാൻ പോണേണ്. കുറച്ച് ഇറങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോ അഞ്ചാം സ്ഥാനം വരെ ഇറങ്ങി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. കാണിച്ചു കുറച്ചുകൂടി കഴിഞ്ഞാ എത്തും. ഇവിടെ റെസ്റ്റിംഗ് ഏരിയ. വെള്ളം കുടിക്കണേന്. അനൂപ്, ഒരു ഹായ് പറഞ്ഞു. അനൂപ് ചാനലിന് ഹായ്. അപ്പൊ ഹായ് പറഞ്ഞിട്ട് കൊച്ചിനെ എടുത്തോണ്ട് ഇറക്കണം. അവന് ഇറങ്ങാൻ പേടിയായിട്ട് അങ്ങനെ ഇനി ബാക്കി കൂടെ ഇറങ്ങാൻ പോണ്.
മല കയറി ഇറങ്ങി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കടയുണ്ട് അവിടെ. അവിടെയൊക്കെ അവിടെ നിന്ന് സർവത്തൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ട് ഈ കടയുടെ സൈഡിൽ തന്നെ ഒരു ചെറുതായിട്ട് നമുക്ക് കാല നനയ്ക്കാനും മുഖമൊക്കെ ഒന്ന് കഴുകാനുള്ള ചെറിയ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ കൂടി കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി കുറച്ചേരൊക്കെ വെള്ളത്തിൽ കളിച്ചിട്ടൊക്കെയാണ് വീട്ടിൽ പോയത്.